സ്വന്തം അഭിപ്രായങ്ങളെ സംഘടനയുടെ ചട്ടക്കൂട്ടിലോ വ്യക്തിബന്ധങ്ങളുടെ തടവറയിലോ തളച്ചിടാൻ തയ്യാറാവാത്ത ഒരു മഹാനടനാണ് ഇന്ന് നേരെചൊവ്വയിൽ പ്രതികരിക്കുന്നത്. ധിക്കാരി എന്നോ നിഷേധി എന്നോ വിളിച്ചാലും കൂസാത്ത പഴയ ഒരു പട്ടാളക്കാരൻ. പട്ടാളക്കാരൻ മാത്രമല്ല, പാട്ടുകാരനുമായിരുന്നു. നടനമറിയാമെങ്കിലും നാട്യമറിയാത്ത ശ്രീ തിലകൻ. രണ്ട് തിലകന്മാരെ ഞാൻ സങ്കല്പിക്കുകയാണ്. ഒന്ന്, താങ്കൾ തന്നെ പറയുന്നത് പോലെ കുറച്ച് തൻ്റേടിയായ, നിഷേധിയായ, ആരെയും കൂസാത്ത, കുറച്ച് ഈഗോയുള്ള തിലകൻ. രണ്ടാമത്, സത്യനന്ദിക്കാടൊക്കെ പറയുന്നത് പോലെ ഒരു സിംഹത്തെപ്പോലെ ഗർജിക്കുമെങ്കിലും അകത്ത് ഒരു പാവം കുട്ടിയായ തിലകൻ. ഇതിൽ ഏത് തിലകനാണ് യഥാർത്ഥ തിലകൻ? സത്യത്തിന് നേരെ കണ്ണടയ്ക്കാൻ എനിക്ക് പ്രയാസമാണ്. ഞാൻ പ്രതികരിക്കും. അതെൻ്റെ ജന്മസിദ്ധമായൊരു വാസനയാണ്, അഭിനയം പോലെ തന്നെ. അതാണ് എന്നിലുള്ളത്. പിന്നെ ഓരോരുത്തർ അവരവരുടെ ഭാഷയത്തിൽ അത് പറയുന്നു എന്ന് മാത്രം. അതിൽ പൊതുവെ ഇങ്ങനെ വ്യക്തികളെക്കുറിച്ച് സിനിമയിലുള്ളവർ തന്നെ അങ്ങനെ പറയാറില്ല. പക്ഷെ താങ്കൾ ചില വ്യക്തികളെക്കുറിച്ച് തന്നെ ചില കാര്യങ്ങൾ പറഞ്ഞു. പക്ഷെ അതിലൊരു കൺസിസ്റ്റൻസി കാണാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഞാനൊരു ഉദാഹരണം പറഞ്ഞാൽ, മോഹൻലാൽ ഇവിടുത്തെ തിരുവനന്തപുരത്തെ നായർ ലോബിയുമായി ചേർന്ന് താങ്കളെ ഒതുക്കാൻ ശ്രമിക്കുന്നു എന്നൊരു തോന്നൽ ആദ്യമുണ്ടായി. അതിനുശേഷം മമ്മൂട്ടിയുടെ കൂടെ അഭിനയിക്കാൻ താങ്കൾക്ക് താല്പര്യമില്ല എന്നുള്ള നിലയിൽ വന്നു. ദിലീപ് കൊടും വിഷമാണെന്ന് ഉള്ള തോന്നലുണ്ടായി. അതിനുശേഷം നെടുമുടി വേണു ആട്ടിൻതോലിട്ട ചെന്നായിയാണെന്ന് താങ്കൾ പറഞ്ഞു. ഈ പറഞ്ഞ ആളുകളെക്കുറിച്ചൊക്കെ താങ്കൾ നല്ലതും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ താങ്കളുടെ ഈ ആരോപണങ്ങൾക്ക് തന്നെ ഒരു കൺസിസ്റ്റൻസി ഇല്ല എന്നല്ലേ എൻ്റെ അർത്ഥം? അല്ല, ദിലീപ് ഒരു വിഷമാണെന്ന് ഞാൻ പറഞ്ഞതാണ്. അത് എൻ്റെ അനുഭവത്തിൽ നിന്നാണ് പറഞ്ഞത്. മമ്മൂട്ടി ഞാനായിട്ട് പലപ്പോഴും ഉടക്കിയിട്ടുണ്ട്, തക്കതായ കാരണത്തിനാണ്. ഇപ്പോൾ ഉടക്കില്ല എന്നിൽ. മമ്മൂട്ടി കൊണ്ടോ എന്ന് എനിക്കറിയാൻ പാടില്ല. എൻ്റെ 50-ാം വാർഷികം, അഭിനയത്തിൻ്റെ 50-ാം വാർഷികം ആഘോഷിക്കുന്നതിൻ്റെ ആ ആഘോഷ പരിപാടി ഉദ്ഘാടനം ചെയ്ത മമ്മൂട്ടിയാണ്. അദ്ദേഹം എന്നെക്കുറിച്ച് വളരെ മനോഹരമായി സംസാരിച്ചു. അപ്പം ഞാനും മമ്മൂട്ടിയായിട്ട് അകൽച്ചയില്ലെന്നാണ് അർത്ഥം. മമ്മൂട്ടിയുള്ള പടത്തിൽ ഞാൻ അഭിനയിക്കുകയില്ല എന്ന് പറഞ്ഞിട്ടില്ല. മോഹൻലാലും ഞാനുമായിട്ട് ഒരിക്കലും തെറ്റിയിട്ടില്ല. ഇന്ന് വരെ ഒരു വാക്കിൽ പോലും ഒന്ന് ചൂടായി സംസാരിച്ചിട്ടില്ല. മാക്സിമം എന്നോട് എന്നെ സ്നേഹം പ്രകടനത്തിൽ ഒതുക്കുകയും, ഒതുക്കുക എന്ന് പറഞ്ഞാൽ മറ്റു മീനിങ് ധരിക്കരുത്, ഇതൊക്കെ പറയുമ്പോഴാണ് കുഴപ്പം. സ്നേഹം കൊണ്ടൊതുക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ മക്കളെ ഒതുക്കുന്ന പോലെ അല്ല, അച്ഛനെ ഒതുക്കുന്ന പോലെയൊക്കെ ആ അങ്ങനെ ഒതുക്കിച്ചിട്ടുള്ള വ്യക്തിയാണ്. ഈ മോഹൻലാലിനെ കുറിച്ച് ഞാൻ പറഞ്ഞിരിക്കുന്നത്, അയാൾ മനോഹരമായി അഭിനയിക്കുന്നൊരു നടനാണ്. അദ്ദേഹത്തിൻ്റെ ശക്തി ഞാൻ പറഞ്ഞിട്ടുള്ള വാക്കാണ് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ശക്തി എന്താണെന്ന് അദ്ദേഹത്തിന് അറിഞ്ഞുകൂടാ, ആനയെപ്പോലെ. പക്ഷേ മോഹൻലാലിനെയും മമ്മൂട്ടിയൊക്കെ ചുറ്റിക്കറങ്ങുന്ന കുറേ ഉപഗ്രഹങ്ങളുണ്ട്. അവരവരുടെ നിലനിൽപ്പിന് വേണ്ടിയാണത് ചെയ്യുന്നത്. ആ നിലനിൽപ്പ് ഇവരുടെ കൂടെ നിന്നെങ്കിൽ മാത്രമേ ഉണ്ടാവുന്ന തെറ്റിദ്ധരിക്കുന്നവരാണ് അവർ. അവരെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്, അല്ലാതെ ഇവരെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടില്ല. പിന്നെ സൂപ്പർ താരങ്ങളുടെ പടത്തിൽ അഭിനയിക്കാൻ എനിക്ക് താല്പര്യമില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. താല്പര്യമില്ല എന്ന് പറഞ്ഞാൽ അഭിനയിക്കില്ല എന്നർത്ഥമില്ല. മലയാളം ഞാനും പഠിച്ചിട്ടുണ്ട്. താല്പര്യമില്ല എന്ന് പറഞ്ഞാൽ വിളിച്ചാൽ പോവും, താല്പര്യമില്ല എന്നാണ്. വിളിച്ചാൽ പോകുന്ന കാശിന് വേണ്ടിയായിരിക്കും. അതിൽ ആത്മാർത്ഥം ഉണ്ടാവില്ല, എൻ്റെ അഭിനയത്തിൽ ആത്മാർത്ഥം ഉണ്ടാവില്ല. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ സൂപ്പർ താരങ്ങൾ അവരെയാണ് അവതരിപ്പിക്കുന്നത്, അതുകൊണ്ട് തന്നെയാണ്. ഇപ്പം മോഹൻലാലിൻ്റെ കൂടെ അഭിനയിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു കെമിസ്ട്രി മമ്മൂട്ടിയുടെ കൂടെ അഭിനയിക്കുമ്പം ഉണ്ടാകുന്നില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതെൻ്റെ സത്യമാണ്. ഇതെനിക്ക് ഭ്രാന്തായത് കൊണ്ടാണ് എന്ന് ആരെങ്കിലും പറയുന്നെങ്കിൽ അവർക്കാണ് ഭ്രാന്തെന്ന് ഞാൻ പറഞ്ഞാൽ മറ്റൊന്നും തോന്നരുത്. തനിയാവർത്തനത്തിലെ മമ്മൂട്ടിയുടെ പ്രകടനത്തെ ഏറ്റവും കൂടുതൽ അഭിനന്ദിക്കുകയും ഒരു വരാൻ പോകുന്ന 10 വർഷം മമ്മൂട്ടിയുടെ ആയിരിക്കുമെന്ന് പറയുകയൊക്കെ ചെയ്ത ഒരു നടനാണ് തിലകൻ. എന്തുകൊണ്ടാണ് പെട്ടെന്ന് ഈ മമ്മൂട്ടിയെപ്പറ്റിയുള്ള അഭിപ്രായത്തിനൊരു മാറ്റം വരുന്നത്? അന്ന് പറഞ്ഞത് ഇന്നും ഞാൻ പറയും. ഞാൻ അന്ന് പറഞ്ഞത് ഇപ്പം 10 വർഷത്തേക്ക് മമ്മൂട്ടി ഈ മലയാള ഫീൽഡ് വിട്ട് പുറത്ത് പോകില്ല എന്ന് ഞാൻ പറഞ്ഞ സന്ദർഭം വേറെയാണ്. അത് മമ്മൂട്ടിക്കറിയാം. അതായത് ഒരു കാലത്ത് മമ്മൂട്ടിക്ക് പടമില്ലാതെ വന്നൊരു സമയമുണ്ട്. അതായത് തനിയാവർത്തനത്തിനും ന്യൂഡൽഹിക്ക് മുമ്പ്, തൊട്ട് മുമ്പ്. അന്നൊരിക്കൽ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇരുന്ന് ഒരു പടം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു പ്രൊഡക്ഷൻ ബോയ് എനിക്കൊരു ചായ കൊണ്ട് തരുന്നു. ഞാൻ ആ ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ മമ്മൂട്ടി പറയുന്നു, ആ ഞാനും ഇതിൽ പെട്ട ഒരു നടനാണ് കേട്ടോ, നമുക്ക് കൂടെ ഒരു ചായ താടാ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ മമ്മൂട്ടിയെ കുറ്റപ്പെടുത്തി, ശേ എന്താണ് അയാളോട് അങ്ങനെയൊക്കെ പറയുന്നത്. അല്ല ചേട്ടാ, ഇവനൊന്നും നമ്മളെ മൈൻഡ് ചെയ്യല, കാരണം എനിക്ക് പടമില്ല എന്ന്. ഉടനെ അയാൾ പറഞ്ഞത് സാറിനോട് പറഞ്ഞില്ല, അതുകൊണ്ട് ഞാൻ കൂട്ടായിരുന്നു. അയാൾ പോയി ചായ കൊണ്ട് കൊടുത്തു.
പിന്നീട് ഞാൻ മമ്മൂട്ടിയോട് പറഞ്ഞു, നിങ്ങളങ്ങനെ പറയുന്നത് ശരിയല്ല, നിങ്ങളില്ലാതെ 10 വർഷം, ഞാൻ പറയുന്നു നിങ്ങളില്ലാതെ ഒരു 10 വർഷമെങ്കിലും മലയാള സിനിമ മുമ്പോട്ട് പോകില്ല എന്ന് പറഞ്ഞു. ആ പറഞ്ഞതിൻ്റെ അടുത്ത ആഴ്ചയിലാണ് ഞാൻ ലോഹിദാസിനെ സിനിമയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് സിബി മലയലിന് വേണ്ടി. അദ്ദേഹം തനിയാവർത്തനം എന്ന കഥയാണ് ഇഷ്ടപ്പെട്ടത്. ആ കഥ വായിച്ചതിന് ശേഷം എന്നെ വിളിച്ചിട്ട് ചോദിക്കുന്നു, ഇതിലെ അധ്യാപകൻ്റെ വേഷമെടുക്കാൻ പറ്റിയ ഒരു നടനെ പറയാമോ എന്ന്. സിബി മലയിലാണ് ചോദിച്ചത്. അദ്ദേഹം ജീവിച്ചിരിപ്പോട്ടല്ലോ, ആർക്ക് വേണമെങ്കിലും ചോദിക്കാം. ഞാൻ ഒരു സംശയമില്ല പറഞ്ഞു മമ്മൂട്ടിന്ന്. ചേട്ടൻ ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. എറണാകുളത്തായിരുന്നു ഞാൻ താമസിച്ചിരുന്നത്. എറണാകുളത്ത് അവർ താമസിക്കുന്ന ഹോട്ടലിലേക്ക് ഞാൻ ചെന്നു. അപ്പോൾ ഞങ്ങളോട് എന്നോട് ചിരിച്ചിട്ട് പറഞ്ഞു, ഞങ്ങളുടെ മനസ്സിലും അതുതന്നെയാണ്. വെറുതെ ഒന്ന് ചോദിച്ചു, മോഹൻലാലാണ് എങ്ങനെ ഇരിക്കും? ഞാൻ പറഞ്ഞു, സ്റ്റുഡൻ്റ് ആയിരിക്കും. കാരണം അന്ന് മോഹൻലാലിൻ്റെ രൂപം അതായിരുന്നു, ഒരു അധ്യാപകൻ്റെ രൂപം കിട്ടില്ല, അതുകൊണ്ടാണ് പറഞ്ഞത്, സ്റ്റുഡൻ്റ് ആയിരിക്കും. അങ്ങനെയാണ് മമ്മൂട്ടി ഇട്ടത്. അത് വളരെ മനോഹരമായി മമ്മൂട്ടി ചെയ്തു. ഇത് ഞാൻ കണ്ടു, ഞാൻ സത്യമാണ് പറഞ്ഞത്, മമ്മൂട്ടി മനോഹരമായിട്ട് ചെയ്തു. അതിൻ്റെ പേരിൽ അതിനോട് അതേ ഈയറി തന്നെയാണ് മതിലുകൾ എന്ന് പറഞ്ഞ പടം അദ്ദേഹം ചെയ്തത്. ഞാനും ഉണ്ടതിൽ മതിലുകളിൽ. ഈ രണ്ട് പടവും ഇറങ്ങിയതിന് ശേഷം മമ്മൂട്ടി എന്നോട് ചോദിച്ചു, ചേട്ടാ മതിലുകൾ കണ്ടോ? ഞാൻ പറഞ്ഞു, മതിലുകൾ കണ്ടു, തനിയാവർത്തനവും കണ്ടു. എങ്ങനെയുണ്ട്? നിങ്ങൾക്ക് സ്റ്റേറ്റ് അവാർഡും നാഷണൽ അവാർഡും ഉറപ്പാണ്? മമ്മൂട്ടിയോട് ചോദിക്കാം ആർക്ക് വേണമെങ്കിലും. ഇപ്പോൾ മമ്മൂട്ടി തന്ന ഉത്തരം, ഏയ് സ്റ്റേറ്റ് അവാർഡ് ചിലപ്പോൾ കിട്ടിയേക്കും, നാഷണൽ അവാർഡൊന്നും കിട്ടത്തില്ല, രണ്ടും കിട്ടും. 5000 രൂപ ബെറ്റ് വെക്കാൻ പറഞ്ഞു. അങ്ങനെ 5000 രൂപ ബെറ്റ് വെച്ചിട്ടുണ്ട്. ഇതുവരെ ആ ബെറ്റ് മമ്മൂട്ടി എനിക്ക് തന്നിട്ടില്ല. എങ്കിലും ബെറ്റ് വെച്ചതാണ് മമ്മൂട്ടിയോട് ചോദിക്കാം. അങ്ങനെ മമ്മൂട്ടിക്ക് അത് കിട്ടുകയും ചെയ്തു. ഇത് പറഞ്ഞവനാണ് ഞാൻ. പക്ഷേ പിന്നീട് ഈ മമ്മൂട്ടിയുടെ രീതികളൊക്കെ മാറി, അപ്പോഴാണ് ഞങ്ങൾ തമ്മിൽ തെറ്റിയത്. അല്ല, ഈ മമ്മൂട്ടിക്കും മോഹൻലാലിനും തിലകൻ ചേട്ടനോട് എന്തെങ്കിലും പരിഭവമുള്ളതായി, എന്തെങ്കിലും ഒരു പരിഗണന കുറവുള്ളതായിട്ട് തോന്നിയിട്ടില്ല. പക്ഷേ അവരോട് പഴയ തരത്തിലുള്ള ഒരു സ്നേഹം, ഊഷ്മളത ഒരു പക്ഷേ തിലകൻ ചേട്ടൻ ഇല്ലെങ്കിൽ അത് എന്തുകൊണ്ടായിരിക്കും? ഇല്ലെങ്കിൽ എന്നല്ലേ ചോദിച്ചത്, ഇല്ല എന്ന് ഉറപ്പുണ്ടോ? അല്ല, പല വേദികളിലും അവരുടെ പേര് പറഞ്ഞ് തന്നെ വിമർശിച്ചതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. പേര് പറഞ്ഞ് വിമർശിക്കുന്ന അവരെ മാത്രമല്ല, എനിക്ക് കുഴപ്പം ഉണ്ടെന്ന് തോന്നിയ എല്ലാവരുടെയും പേര് പറഞ്ഞ് ഞാൻ വിമർശിച്ചിട്ടുണ്ട്. അത് ഒരു ജ്യേഷ്ഠനോ അല്ലെങ്കിൽ അമ്മാവനോ അല്ലെങ്കിൽ അച്ഛനോ ഒക്കെ വിമർശിക്കുന്നവരെ കരുതാവുന്നേ ഉള്ളൂ. അവരെക്കാൾ എത്രയോ പ്രായത്തിന് മൂത്തയാളാണ് ഞാനെന്ന് അവർ തന്നെ പറയുന്നുണ്ട്. എനിക്ക് വയസ്സായി, ഞാൻ ഇരിപ്പിലാണെന്ന് നെറുമുടി വേണു പറഞ്ഞു. അപ്പം ഞാൻ ഇരിക്കുന്ന ഒരാളാണല്ലോ കുടുംബത്ത്, ഒരു പണിയില്ലാതെ. അപ്പോൾ ഞാനൊന്ന് ഉപദേശിക്കുന്നത് തെറ്റുണ്ടോ? ഒരു ഒരു സംഘടനയ്ക്കോ ഒരു പ്രസ്ഥാനത്തിനോ ഒരു കലാകാരനെ ഉയർത്തിക്കൊണ്ട് വരാനോ അല്ലെങ്കിൽ നശിപ്പിക്കാനോ കഴിയില്ല എന്ന് തിലകൻ ചേട്ടൻ തന്നെ വിശ്വസിക്കുന്നുണ്ട്. ഉണ്ട് അല്ല. അങ്ങനെയെങ്കിൽ മറ്റ് ആരെങ്കിലും തിലകൻ ചേട്ടനെതിരെ പ്രവർത്തിക്കുന്നു എന്ന് തോന്നാൻ, അങ്ങനെ തോന്നിയാൽ തന്നെ അത് അവഗണിക്കാവുന്നതല്ലേ ഉള്ളൂ? ഇല്ല, അങ്ങനെ തോന്നിയതല്ല. എനിക്ക് എൻ്റെ കയ്യിൽ സാഹചര്യ തെളിവുകളുണ്ട്. പക്കാ തെളിവല്ല ഞാൻ പറയുന്നത്. പക്കാ തെളിവ് ഒരിക്കലും ഉണ്ടാവില്ല ഇങ്ങനെയുള്ള കേസുകളിൽ. സാഹചര്യത്തിലൂടെ ഒരുപാടുണ്ട്. ഇവിടെ നേരെ ചൊവ്വേ എന്നുള്ള ഇതിൽ നിർമ്മിതി വേണു പറയുകയുണ്ടായി, മറ്റുള്ളവർ പറയുന്നത് തിലകം കേൾക്കുമെന്ന്. അങ്ങനൊരു സംഭവം അദ്ദേഹത്തിന് തോന്നാൻ കാരണം, ഈ ട്രിവാൻഡ്രം ക്ലബിൽ വെച്ച് ട്രിവാൻഡ്രം ബെൽറ്റ് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്, ഒരു ഒരു ഗ്യാങ് ഉണ്ട്. അതിൽപ്പെട്ട കുറച്ച് പേര് കൂടിയിട്ട് തിലകനെ അവാർഡിൽ നിന്നും പുറത്താക്കണമെന്ന് ആലോചിച്ചു. അവാർഡിൽ നിന്ന് പുറത്താക്കുന്ന ആളെ സിനിമയിൽ നിന്ന് പുറത്താക്കേണ്ടി വരുമെന്ന് വേറെ അഭിപ്രായം വന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ എൻ്റെ വീട്ടിൽ വന്നാൽ കാണാം, 11 അവാർഡുകൾ ഇരിപ്പുണ്ട്, സ്റ്റേറ്റ് അവാർഡുകൾ. ഒരു നാഷണൽ അവാർഡ് ഇരിപ്പുണ്ട്. പിന്നെ വേറെ ഒരുപാട് അവാർഡുകൾ തമിഴ്നാട്ടിലെ അവിടെ എടുത്തൊക്കെ ഇരിപ്പുണ്ട്. ഈ 11 സ്റ്റേറ്റ് അവാർഡെന്ന് പറയുന്നത് ഓരോ വർഷവും എനിക്ക് കിട്ടിയതാണ്, 81 മുതൽ 90 വരെ. അങ്ങനെ സ്ഥിരമായിട്ടാണ്. അപ്പോൾ അവാർഡ് കുത്തകയാണ് ഞാനെന്നാണ് സംസാരം. അപ്പോൾ ഇതിൽ നിന്ന് എന്നെ ഒന്ന് മാറ്റണമെന്ന് കുറച്ച് പേര് വിചാരിച്ചു എന്നുള്ള സത്യമാണ്. ഇത് നടത്തി അവിടെ കൂടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഉച്ചയ്ക്ക് എനിക്കൊരു ഫോൺ വരുന്നു. ആ ഫോണിൽ പറയുന്നത് ഞാൻ ഈ തിരുവനന്തപുരത്തുള്ളൊരു നായരാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞാണ്. ഞാൻ ജാതി ഒന്നും കൂടെ, ഞാനൊരു എസ് എൻ ഡി പി കാരനാണ്. ജാതി ചോദിക്കരുത്, പറയരുത്, വിചാരിക്കരുത് എന്നുള്ള ഇതിൽ വിശ്വസിക്കുന്നവനാണ് ഞാൻ. എന്നെ ഞാൻ എസ് എൻ കോളേജിൽ ചേരുമ്പോൾ ജാതിയും മതവും എഴുതാതെ കൊടുത്തതിനാണ് എനിക്ക് ആദ്യത്തെ ബ്ലാക്ക് മാർക്ക് കിട്ടിയത്. അതാണ് ഞാൻ.
ആ എന്നോട് ഇദ്ദേഹം പറഞ്ഞത്, ഞാനൊരു നായരാണ്, പക്ഷെ തിരുവനന്തപുരംകാരനല്ല. ഇവിടുത്തെ നായന്മാരിടയ്ക്ക് ഞാനൊന്ന് ജീവിച്ച് പൊയ്ക്കോട്ടെ, അതുകൊണ്ട് എൻ്റെ പേര് പുറത്ത് പറയരുത്. നിങ്ങളെ സിനിമയിൽ നിന്ന് പുറത്താക്കാൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു കമ്മിറ്റി, ഞാനും അതിലുണ്ടെന്ന്. ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഞാനും അതിലുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങളും അതിലുണ്ടെങ്കിൽ എന്തിനാ എന്നോട് ഇത് വിളിച്ച് പറഞ്ഞത്? നിങ്ങളും നായരാണല്ലോ, അതെനിക്ക് നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടാണ്. ഒരു കലാകാരൻ എന്നുള്ളതിൽ ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. ഈ പറഞ്ഞയാൾ അദ്ദേഹത്തിൻ്റെ പേര് പറയരുതെന്ന് പറഞ്ഞെങ്കിലും അമ്മയുടെ മീറ്റിങ്ങിന് 2004 ഞാൻ ഡയസിൽ കയറിയെന്ന് സംസാരിച്ചു. ഇങ്ങനെ നിങ്ങളൊരു മീറ്റിംഗ് കൂടിയില്ലെന്ന് ചോദിക്കേണ്ടി വന്നു. അത് ചോദിച്ചപ്പോൾ എന്നോട് നെറുമുടി വേണു ചോദിച്ചു, ആരാണിത് പറഞ്ഞതെന്ന്. ഞാൻ പറഞ്ഞു, എം ജി രാധാകൃഷ്ണനാണെന്ന്. അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ പറയാതിരുന്നാണ്. എം ജി രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പ്രതികരണം, അയ്യേ അങ്ങേര് പറയുന്ന ആരെങ്കിലും വിശ്വസിക്കുമെന്നാണ്. അപ്പോൾ അതിൻ്റെ ബാക്കിയാണ് ഇവിടെ നേരെ ജോയി പറഞ്ഞത്, തിലകൻ ചേട്ടൻ ആര് പറയുന്നത് കേട്ടാലും വിശ്വസിക്കുന്നു. കലയും സംസ്കാരവും ഒക്കെ നമുക്ക് എല്ലാ ജാതി സമുദായ ചിന്തകൾക്ക് അതീതമായിട്ട് മനുഷ്യനെ യോജിപ്പിക്കുന്ന കാര്യമാണ്. അവിടെ പോലും നമ്മൾ ജാതി പരമായ വിവേചനം ഉണ്ടെന്ന് വരുന്നത് ഈ മാധ്യമത്തിലുള്ള ഒരു വിശ്വാസം തന്നെ കുറയ്ക്കാനായിട്ട് ഇടയാക്കില്ലേ? ഞാൻ ചോദിക്കാൻ കാരണം, പലപ്പോഴും ഈഴവനായതുകൊണ്ട് അവഗണിക്കപ്പെട്ടു എന്ന നിലയിൽ പരസ്യമായിട്ട് തിലകൻ ചേട്ടൻ സംസാരിച്ചിട്ടുണ്ട്. അത് ശരിയാണോ? പരസ്യമായിട്ട് സംസാരിക്കേണ്ടി വന്നതാണ്, അല്ലെങ്കിൽ എന്നെ കൊണ്ട് സംസാരിപ്പിച്ചതാണ്. പക്ഷെ അത് ഒരു തെറ്റിദ്ധാരണ ആയിക്കൂടെ? തെറ്റിദ്ധാരണയാകാം, പക്ഷെ തെറ്റിദ്ധാരണയാണ് എന്ന് പറഞ്ഞാൽ എം ജി രാധാകൃഷ്ണൻ കള്ളനാണെന്ന് വരികയില്ലേ? ഞാൻ മറ്റൊന്ന് ചോദിക്കട്ടെ, നായരായിട്ട് ജനിച്ചിരുന്നെങ്കിൽ ഇപ്പോഴത്തെ തിലകൻ കുറച്ചും കൂടെ വലിയ നിലയിലെത്തുമായിരുന്നു എന്ന് വിശ്വസിക്കുന്നുണ്ടോ? എൻ്റെ ഒരു അനുഭവം പറയട്ടെ. 1955 ഞാൻ കോളേജിൽ നിന്ന് പുറത്തു വന്ന് മുണ്ടക്കയത്ത് റബ്ബർ സ്റ്റേറ്റിൽ ജീവിക്കുകയാണ്. എനിക്ക് തോന്നി വീട്ടിലൊരു റേഡിയോ ഉണ്ടായിരുന്നു, അതിൽ റേഡിയോ നാടകങ്ങൾ കേട്ടിട്ട് എനിക്ക് റേഡിയോ നാടകത്തിൽ അഭിനയിക്കണമെന്ന് തോന്നി. അങ്ങനെ ഞാൻ എഴുതി കെ സുരേന്ദ്രനാഥ് തിലകൻ എന്നുള്ള പേരുമൊക്കെ വെച്ച് എഴുതി അയച്ചു. അപ്പോൾ അതിനകത്ത് കൊണ്ട് ജാതി, ഞാൻ എഴുതി അയച്ചപ്പോൾ എന്നെ ഓഡിഷന് വേണ്ടി വിളിക്കുന്നു. ഞാൻ തിരുവനന്തപുരത്ത് വന്ന് ഓഡിഷന് വേണ്ടി കാശൊക്കെ കടം മേടിച്ചാണ് വന്നത്, വീട്ടിൽ നിന്ന് തരത്തില്ല ഈ പരിപാടിക്കൊന്നും. ഇവിടെ വന്ന് ഓഡിഷൻ നടത്തി പൊയ്ക്കോ പുറകെ അറിയിക്കാമെന്ന് പറഞ്ഞു. 2 കഴിഞ്ഞപ്പോൾ എനിക്കൊരു ലെറ്റർ വന്നു, നിങ്ങളുടെ ശബ്ദം ബ്രോഡ്കാസ്റ്റിങ്ങിന് പറ്റിയതല്ല എന്ന്. എനിക്ക് തന്നെ അത്ഭുതം തോന്നി, എൻ്റെ ശബ്ദം ബ്രോഡ്കാസ്റ്റിംഗ്, എൻ്റെ ശബ്ദം വളരെ മനോഹരമാണ്, നല്ല ശബ്ദമാണെന്നൊക്കെ ആൾക്കാർ മുഴുവൻ പറയുന്നു, റേഡിയോ സ്റ്റേഷനിലുള്ളവർ പറയുന്നു, കൊള്ളില്ല എന്ന് പോട്ടെന്ന് വെച്ചു. എൻ്റെ കൂട്ടുകാരുമായിട്ട് ഞാനിത് സംസാരിച്ചപ്പോൾ, കൂട്ടുകാർ പല ജാതിക്കാരാണ്, കൂടുതലും ക്രിസ്ത്യാനികളാണ്, അപ്പോൾ അവർ പറഞ്ഞു, ഞാൻ ഇത് വിടരുത്, നീ ഒരു കാര്യം ചെയ്യ്, നായരെന്ന് വെച്ച് എഴുതാൻ പറഞ്ഞു. ഒരു കൊല്ലം കഴിഞ്ഞ് സുരേന്ദ്രൻ നായർ എന്ന പേരിൽ ഞാൻ അപ്ലൈ ചെയ്തു. എനിക്ക് ഓഡിഷന് കത്ത് വന്നു, തിരുവനന്തപുരത്തു നിന്ന് ഓഡിഷൻ നടത്തി എന്നെ സെലക്ട് ചെയ്തു. ഇതേ ശബ്ദമായിരുന്നു അന്നേരം. ഇതുകൊണ്ട് എനിക്ക് മനസ്സിലായി, ഇങ്ങനെയായിരുന്നെങ്കിൽ ഞാൻ ഇന്നും വളരെ ഉന്നതിയിൽ പോയത്. അല്ല, അതൊരു ഒരു വിശ്വാസം എന്ന നിലയിൽ അങ്ങനെ ഇരിക്കട്ടെ. പക്ഷേ യേശുദാസ് ഒരു ക്രിസ്ത്യാനി ആയതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പിന്നെ പാട്ടുകാരൻ എന്നുള്ള പ്രശസ്തിക്ക് എന്തെങ്കിലും കുറവ് വന്നിട്ടുണ്ടോ? ജഗതി, ഞാൻ വായിച്ചത് ജഗതി എൻ കെ ആചാരി അല്ലെ, ജഗതി ശ്രീകുമാറിനെ നമ്മൾ ഇഷ്ടപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ ജാതി നോക്കിയിട്ടാണ്. ഞാൻ ഈ രണ്ടിനും ഉത്തരം പറയാം. യേശുദാസ് വളരെയധികം കഷ്ടപ്പെട്ടാണ് സിനിമയിൽ പാടാൻ കയറിയതെന്നാണ് ഞാൻ വായിച്ചിട്ടുള്ളത്. അത് അദ്ദേഹത്തിൻ്റെ പേര് എൽ യേശു എന്നുള്ളത് കൊണ്ടാണ്. ദാസെന്ന് മാത്രമായിരുന്നെങ്കിൽ അദ്ദേഹത്തിന് അതിലും മുമ്പേ കയറാമായിരുന്നു എന്നാണ് ഞാൻ വായിച്ചിട്ടുള്ളത്. ഇനി അത് സത്യമാണോ കള്ളമാണോ എനിക്ക് അറിഞ്ഞുകൂടാ. ഇവിടെ നിന്ന് അത് അനുഭവപ്പെട്ടാണ് എനിക്ക് ഞാൻ കേട്ടിട്ടുമില്ല. ജഗതി ശ്രീകുമാറിൻ്റെ കാര്യം പറഞ്ഞാൽ, ജഗതി ശ്രീകുമാർ ഒരു നല്ല ആർട്ടിസ്റ്റാണ്. ഒരു നല്ല ആർട്ടിസ്റ്റിനെ ഈ ആർട്ടിസ്റ്റുകളുടെ ഇടയ്ക്ക് ആര് വിചാരിച്ചാലും തകർക്കാൻ പറ്റില്ല. അതിന് തെളിവാണ് ജഗതി ശ്രീകുമാറും തിലകനും ഒക്കെ. കേരളത്തിലെ കാണുന്ന എല്ലാവർക്കും തിലകൻ എന്ന നടൻ 100% അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ മറ്റുള്ളവർ പറയുന്നതിനെക്കുറിച്ച് എന്തിനാണ് ഇത്ര വ്യവലാതിപ്പെടുന്നത്? മറ്റുള്ളവർ പറയാൻ പാടില്ലത്, കാരണം ഞാൻ ഇന്ന് വരെ മറ്റൊരു നടനെക്കുറിച്ചോ നടിയെക്കുറിച്ചോ ഇതുപോലെ പറഞ്ഞിട്ടില്ല, പറയാൻ പാടില്ല, പാടില്ല എന്ന് ഞാൻ തറപ്പിച്ച് പറയാണ്. എന്തിനാണ് അവർ പറയുന്നത്? അങ്ങനെ പറയുന്നത് എന്തിനാണെന്നുള്ള ഉദ്ദേശശുദ്ധി അതിനകത്തുണ്ടോ എന്ന് നോക്കുക. എൻ്റെ കഞ്ഞിയിൽ മണ്ണ് വാരിയിടാനല്ലേ പറയുന്നത്,
അതൊരു ശരിയായ പ്രവൃത്തിയല്ല, അതുകൊണ്ടാണ് എതിർക്കുന്നത്. ഇവരാരെ പറഞ്ഞാലും എൻ്റെ കഞ്ഞിയിൽ അങ്ങനെ മണ്ണ് വീഴത്തില്ല. പക്ഷെ അവരുടെ ശ്രമത്തെക്കുറിച്ച് ഞാൻ പറയുന്നത്, മറ്റൊരുത്തൻ്റെ കഞ്ഞിയിൽ മണ്ണ് വാരി ഇടരുത്. അതിന് മറിച്ചൊരു വശമുണ്ടോ ഞാൻ ചോദിക്കട്ടെ. ഇപ്പം ഇവർ ഇവരുടെ ഭാഗത്ത് തെറ്റുണ്ട് എന്ന് തന്നെ ഇരിക്കട്ടെ, എങ്കിലും ഇങ്ങനെ വരുന്ന ഒരു അകൽച്ചയ്ക്ക് ഏതെങ്കിലും തരത്തിലുള്ള പങ്ക് തിലകൻ ചേട്ടൻ്റെ സ്വഭാവത്തിലുണ്ടോ? ഒരു ആത്മപരിശോധന നടത്തിയിട്ടുണ്ടോ? ഞാൻ നടത്തിയിട്ടുണ്ട്. ഞാൻ എപ്പോഴും എന്ത് പ്രവൃത്തി ചെയ്താലും അത് എൻ്റെ മനസാക്ഷിക്ക് ശരിയെന്ന് തോന്നണം. ചിലപ്പോൾ അത് മറ്റൊരാൾക്ക് തെറ്റെന്ന് തോന്നിയേക്കാം, അത് ആപേക്ഷികമായതുകൊണ്ടാണ്. എൻ്റെ മനസാക്ഷിക്ക് ശരിയെന്ന് തോന്നുന്നത് ചെയ്യാനാണ് ഞാൻ ഇതുവരെ എൻ്റെ വായനയിൽ നിന്ന് പഠിച്ചിട്ടുള്ളത്. എൻ്റെ അച്ഛനും അമ്മയും എനിക്ക് പറഞ്ഞതിട്ടുള്ളത്, എൻ്റെ ഗുരുക്കന്മാരെനിക്ക് പറഞ്ഞതിട്ടുള്ളത്, അതാണ് ഞാൻ ചെയ്യുന്നത്. ഞാനൊരുത്തരെ കൊന്നാൽ അന്ന് രാത്രി എനിക്ക് ഭംഗിയായിട്ട് ഉറങ്ങണം, ഉറങ്ങാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ ചെയ്തത് തെറ്റാണ് എന്ന് വിശ്വസിക്കുന്നതിനാണ്. അതുകൊണ്ടാണ് ഞാൻ ഇതുവരെ ആരെയും കൊല്ലാത്തത്, അല്ലെ കൊല്ലേണ്ട ഒരുപാട് പ്രവൃത്തി പലരും ചെയ്തിട്ടുണ്ട്. ആരെയും കൂസാത്ത ഈ സ്വഭാവം ഉണ്ടല്ലോ, ഞാൻ എനിക്ക് തന്നെത്താൻ നിൽക്കാനുള്ള കരുത്തുണ്ട് എന്ന് പ്രഖ്യാപിക്കുന്ന രീതി, അത് താങ്കളെ മറ്റുള്ളവരിൽ നിന്ന് അകറ്റിയതായിക്കൂടെ? ഇല്ല, അങ്ങനെ അകറ്റേണ്ട കാര്യമില്ല. ഞാൻ അവരെയൊക്കെ താങ്ങണം എന്നാണോ പറയുന്നത്? അല്ലല്ലോ, അങ്ങനെ നിങ്ങൾ പറയരുതെന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ ഒരിക്കലും ഒരാളിൻ്റെ കാല് നക്കി ജീവിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇപ്പോൾ പത്മപ്രിയ എന്ന് പറയുന്ന നടിയെ ഒരു സംവിധായകൻ ആ പിന്നെ ലൊക്കേഷനിൽ അവിടെ ക്യാമറ ബ്ലോക്കിൽ വെച്ച് തല്ലിയെന്നാണ് ഞാൻ അറിഞ്ഞത്. തല്ലിയപ്പോൾ ആ യൂണിറ്റിലുണ്ടായിരുന്ന ആരും അതിനെതിരായി പ്രതികരിച്ചില്ല. അത് നല്ല സ്വഭാവമാണോ? ഞാനുണ്ടായിരുന്നു, ഞാൻ പ്രതികരിച്ചേനെ, ഞാൻ പ്രശ്നം ഉണ്ടാക്കിയേനെ. ഇവിടെ സംഭവിച്ചല്ലോ അത് തന്നെയാണ്, ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. ഒരു ലൊക്കേഷനിൽ വെച്ച് എന്നെ തല്ലാനൊരു സംവിധായകൻ തയ്യാറായി. അന്ന് ആ ലൊക്കേഷനുണ്ടായിരുന്ന എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ പോലും മിണ്ടിയില്ല. പക്ഷെ ഞാൻ അവിടെ വെച്ച് അഭിനയം നിർത്തി ഇറങ്ങി പോരുകയാണ് ചെയ്തത്, കോടതി കാണാമെന്ന് പറഞ്ഞു. അങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പം ഈ അമ്മ എന്ന് പറയുന്ന സംഘടന അപ്പോഴും നിലവിലുണ്ടായിരുന്നു. ആ അമ്മയുടെ സെക്രട്ടറി അല്ലെങ്കിൽ അതിന് പിന്നെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിൽ ഉള്ള പലരും അതിൽ അഭിനയിച്ചിരുന്നു. ഇവരെല്ലാം ഇതറിഞ്ഞു, ഇവർ കണ്ടു, പക്ഷെ ആരും ആക്ഷൻ എടുത്തില്ല. അമ്മ എന്ന സംഘടന ഇന്ന് വരെ അതിനെ ഞാൻ തള്ളി പറഞ്ഞിട്ടില്ല. അമ്മ സംഘടനയ്ക്കെതിരായിട്ട് ഞാൻ പ്രവർത്തിച്ചിട്ടില്ല. അമ്മ സംഘടനയ്ക്കെതിരായിട്ട് പ്രവർത്തിച്ചു എന്ന് പറഞ്ഞാണ് ഹിഡൻ അജണ്ട എൻ്റെ നേരെ ഉപയോഗിക്കുന്നത്, ഞാൻ മനസ്സിലാക്കുന്നു. അതാണ് ഞാൻ പറയുന്നതിൻ്റെ കാര്യം. അന്ന് ആ പ്രശ്നം ഉണ്ടായ ജനറൽ ബോഡി കഴിഞ്ഞപ്പോൾ മോഹൻലാലാണ് മൈക്കെടുത്ത് വെച്ച് പറഞ്ഞത്, ഒരിക്കലും തിലകൻ ചേട്ടന് നേരെ ആക്ഷൻ എടുക്കില്ല. പക്ഷെ അവർ ചെയ്തില്ല എന്ന് പറയുകയും അതിൻ്റെ പിറ്റേ ദിവസം മുതൽ എനിക്ക് 8 പടം നിലവിലുണ്ടായിരുന്നു. ഞാൻ അഡ്വാൻസ് മേടിച്ച പടമാണ്. ഈ 8 പടവും പിറ്റേ ദിവസം ഇല്ലാതായി. അതിലൊന്നാണ് നിർമ്മുടി വേണു നേരെച്ചോവെ പറഞ്ഞ അമേരിക്കയിൽ വെച്ചെടുക്കാൻ പോയ ഇംഗ്ലീഷ് പിക്ചർ, ഈ രാജീവ് അഞ്ചലിൻ്റെ പടം. ഏതെങ്കിലും സമയത്ത് താങ്കൾക്ക് തന്നെ തോന്നിയിട്ടുണ്ടോ എൻ്റെ സ്വഭാവം കുറച്ചും കൂടെ മാർദ്ദവമുള്ളതാവണം, അതുകൊണ്ടാവാം ഒരു പക്ഷേ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്? അത് ചോദിക്കാൻ കാരണം സ്വന്തം അമ്മയുമായിട്ടും അല്ലെങ്കിൽ ഭാര്യയുമായിട്ടും മക്കളുമായിട്ടും ഉള്ള ബന്ധം പോലും അത്രയും ഊഷ്മളമല്ലാത്ത സ്ട്രെയിൻസ് അതിനകത്ത് പോലും വന്നിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും താങ്കളുടെ സ്വഭാവത്തിൽ ഉണ്ടായിരിക്കില്ലേ? എൻ്റെ സ്വഭാവത്തിനുള്ള ഇതാണ്, ഉള്ള കാര്യം പറയും, സത്യത്തിന് നേരെ കണ്ണടയ്ക്കില്ല, ഞാൻ ഒഴുക്കിനെതിരെ നീന്തും, ഇതാണ് കുഴപ്പം. ഞാൻ എൻ്റെ ഭാര്യയുടെ കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ പറയുന്നത്, ഏറ്റവും താഴെ കടയിലുള്ളൊരു പെൺകുട്ടിയാണ് ഞാൻ സ്വീകരിച്ചത്, ഒരു ചെത്തുകാരൻ്റെ മകളാണ്. പക്ഷെ അവരെന്നോട് നീതി കാണിച്ചില്ല, അത് എൻ്റെ മക്കൾക്കും അറിയാം. പക്ഷേ എൻ്റെ മക്കളെയൊക്കെ ഞാനാണ് വളർത്തിക്കൊണ്ടുവന്നത്. എൻ്റെ അമ്മ 8 വയസ്സ് മുതൽ എന്നെ പുറന്തള്ളി, അത് മറ്റൊരു മകൻ ജനിച്ചപ്പോഴേ എനിക്ക് തോന്നിയതാണത്. ഒരുപക്ഷെ അങ്ങനെ ആയിരുന്നില്ലായിരിക്കാം, പക്ഷെ നാടകത്തിനിറങ്ങിയപ്പം മുതൽ എനിക്ക് ആഹാരം തരാതായി. 19 വയസ്സിൽ നല്ലപോലെ സാപ്പാട് കഴിക്കലേ, ഞാൻ 6 പട്ടിണി ഇരുന്നിട്ടുണ്ട് എൻ്റെ വീട്ടിൽ. മഴ നല്ല ഒന്നാം തരം കർക്കിടക മാസത്തെ മഴയിൽ വീടിൻ്റെ പുറത്ത് റബ്ബർ മരം വീണ് വീടിന് കുഴപ്പം വരാതിരിക്കാൻ വേണ്ടി വെട്ടിക്കളഞ്ഞ് വേലി കെട്ടിയിട്ടുണ്ട്. അതിനകത്ത് നട്ടിരുന്ന കപ്പയുടെ മൂട് മാന്തിയിട്ട് കപ്പയെടുത്ത് ഞാൻ പച്ചയ്ക്ക് തിന്നിട്ടുണ്ട്. ഇത്തരം പരുക്കൻ അനുഭവങ്ങൾ കൊണ്ടുകൂടിയാണോ താങ്കൾ ഇങ്ങനെ മറ്റുള്ളവരെ അവിശ്വസിച്ച് തുടങ്ങിയത്? ഞാൻ ആരെയും അവിശ്വസിക്കുന്നില്ല, വിശ്വസിക്കുന്നേ ഉള്ളൂ. എനിക്കെതിരെ പണിയുന്നുണ്ട് പാരാന്നുള്ളത് ഞാൻ വിശ്വസിക്കുന്നു.
അപ്പം നെടുമുടി വേണു തന്നെ അഭിമുഖത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ടായിരുന്നു. അതായത് വാസ്തവമാണ് തിലകൻ ചേട്ടന് പഴയ അത്ര ആരോഗ്യമില്ല എന്നുള്ളത് വാസ്തവമാണ്. അപ്പോൾ അതുകൊണ്ട് ഏതെങ്കിലും റോള് നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അതൊക്കെ ഞങ്ങൾ കാരണമാണ് എന്ന് അദ്ദേഹം വിശ്വസിക്കുകയും സാങ്കല്പിക ശത്രുക്കളെ ഉണ്ടാക്കുകയും ചെയ്യുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പറഞ്ഞത് അന്ന് മാത്രമല്ല, എനിക്ക് ഭ്രാന്ത് ഉണ്ടെന്നുള്ളൊരു സൂചന ഉണ്ടായിരുന്നു. ഇല്ല, അങ്ങനെ ഉണ്ടായില്ല. അങ്ങനെ ഉണ്ടായിട്ടുണ്ടാകാത്ത, ഞാനത് എഴുതിക്കൊണ്ട് വന്നിട്ടുണ്ട്. എൻ്റെ എല്ലാവരും സി ഡി ഉണ്ട്, കംപ്ലീറ്റ്. ഞാൻ ശരിക്കും പഠിച്ചിട്ടാണ് ഞാൻ പറയുന്നത്, അക്ഷരങ്ങളിടയിലൂടെ ഞാൻ വായിച്ചത്. പഴയ ആരോഗ്യം എനിക്കില്ല എന്ന് പറയുന്നത് താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ മിസ്റ്റർ ജോണി? ഇല്ല, എനിക്കിപ്പോൾ കണ്ടിട്ട് ഒന്നും ആരോഗ്യക്കുറവായിട്ടൊന്നും തോന്നിയില്ല. ഞാൻ ഈ കഴിഞ്ഞ ഒരാഴ്ചയിൽ രണ്ട് പ്രാവശ്യം തിരുവനന്തപുരത്ത് നിന്നും 8 മണിക്കൂർ വണ്ടി ഓടിച്ച് പിന്നെ ഷൊർണൂർ പോയിട്ട് മഞ്ചാടിക്കുരു എന്ന് പറയുന്ന ഒരു സിനിമയിൽ അഭിനയിച്ചിട്ട് തിരിച്ചിട്ട് വന്നിട്ടുണ്ട്. വീണ്ടും ഞാൻ ഒരു പ്രാവശ്യം കൂടെ അവിടെ പോയിട്ട് ഒരു സീൻ അഭിനയിക്കാൻ വേണ്ടി അവിടെ പോയി തിരിച്ചിവിടെ വന്നിട്ട് 1.5 ദിവസമേ ആയിട്ടുള്ളൂ. ആ 1.5 ദിവസം മാത്രം ആയിട്ടുള്ള ഞാനാണ് നിങ്ങളുടെ മുമ്പിലിരിക്കുന്നത്. എനിക്ക് എവിടെയാണ് ആരോഗ്യക്കുറവ്? ഈ അടുത്ത കാലത്ത് ഒരു പ്രൊഡ്യൂസർ എന്നെ ബുക്ക് ചെയ്യാൻ വന്നിച്ച് പറഞ്ഞ് ചേട്ടനെ ബുക്ക് ചെയ്താൽ എന്ത് ചേട്ടൻ ആൾക്കാരൊക്കെ ഇങ്ങനെ പറയുന്നത്. ഞാൻ ചെന്ത് ആംബുലൻസ് ഉണ്ടെന്നൊക്കെ ചോദിക്കുന്നു. തിലകനാണോ? അതെ. ആംബുലൻസ് ഉണ്ടോ സെറ്റിൽ? അതെന്താ, ചിലപ്പോൾ ആംബുലൻസ് വേണ്ടി വരുമെന്ന് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈയിടെ ഇപ്പം പറഞ്ഞ ഈ പറഞ്ഞിട്ടുള്ള ചില നടന്മാർ, ഇപ്പം നമ്മൾ പറഞ്ഞിട്ടുള്ള പേരിൽ പെട്ട ഒരാൾ ഇങ്ങനെ ഇരിക്കും, അധികമൊന്നും സംസാരിക്കരുത്. മറ്റേ വേഷം ആരാ? ആ തന്ത വേഷം, ആ തിലകൻ ചേട്ടനാ? പൂ ഇങ്ങനെ കാണിക്കും. അപ്പോൾ അന്നേരം ചോദിക്കും, ആളി ചോദിക്കും, അതെന്താ? ഒന്നുമില്ല, പ്രശ്നമാ, ഇത്രേ പറയൂ, എൻ്റെ പേര് വെട്ടും. ഇങ്ങനെ ചില നിശബ്ദതയിലൂടെ അഭിനയിക്കുന്നവരുണ്ട്. പക്ഷെ അവർ സ്ക്രീനിൽ അഭിനയിക്കുമ്പോൾ നിശബ്ദത കാണിക്കത്തില്ല, അവർ ഡയലോഗിൻ്റെ കളിയായിരിക്കും. നിശബ്ദതയ്ക്ക് ശക്തിയുണ്ടെന്ന് എനിക്കിങ്ങനെയൊക്കെയാണ് മനസ്സിലായത്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചാൽ ഈ മലയാള സിനിമയിൽ തിലകൻ ചേട്ടൻ കണ്ട ഏറ്റവും ഹൃദയവിശാലതയുള്ള ആളാരാ? ഞാനങ്ങനെ ഒരാളെ കണ്ടിട്ടില്ല. മലയാള സിനിമയിൽ ഹൃദയവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. നമ്മൾ പറയുന്ന ഹൃദയം എന്ന് പറയുന്നത് മനസ്സാണ് അല്ലേ? ഹൃദയം എന്ന് പറയുന്ന ഒരു പമ്പിങ് സ്റ്റേഷനാണ്. അതിന് പമ്പിങ് അല്ല, വേറൊരു കഴിവില്ല. മനസ്സാണ് ഉദ്ദേശിച്ചത് എങ്കിൽ, അങ്ങനൊരു മനസ്സുള്ള ആളിനെ വേണമെങ്കിൽ നമ്മുടെ ദേവനാണെന്ന് പറയാം. നടൻ ദേവൻ വളരെ ശുദ്ധനായൊരു മനുഷ്യനാണ് എനിക്കിതുവരെ അനുഭവപ്പെട്ടിട്ടുള്ളത്. വേറെ ഒരാളിനെ അങ്ങനെ പറയാൻ പറ്റുമോയെന്ന് ഞാൻ ഇനി ഒരുപാട് ആലോചിച്ചാലേ പറ്റൂ. ഇപ്പം പറയാൻ ബുദ്ധിമുട്ടുണ്ട്. നടൻ എന്ന നിലയിലും ഏറ്റവും ഇഷ്ടം തിലകനെ തന്നെയാണ്? അതെ. ആ തിലകൻ കഴിഞ്ഞാലോ? കഴിഞ്ഞാൽ പിന്നെ എനിക്ക് മോഹൻലാലിനെ ഇഷ്ടമാണ്. മോഹൻലാൽ ഇപ്പം നേരത്തെ പറഞ്ഞ് മോഹൻലാലിനെ കുറിച്ച് ഞാൻ കുറ്റം പറഞ്ഞു. ഞാൻ കുറ്റം പറഞ്ഞിട്ടില്ല, മോഹൻലാൽ ചെയ്തത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം സ്ഫടികം എന്ന് പറയുന്ന ചിത്രത്തിൻ്റെ കഥ മോഹൻലാലിനെ പറഞ്ഞ് എന്നോട് പറഞ്ഞത് ആരാന്നറിയോ? സ്ഫടികത്തിൻ്റെ ഡയറക്ടറായ ഭദ്രനാണ്. ഇവരെല്ലാം ഇപ്പോൾ ഉള്ളവരോടെ കുറിച്ചാണ് ഞാനീ പറയുന്നത്. ഭദ്രൻ എൻ്റെ ഡേറ്റ് മേടിക്കാമെന്ന് പറഞ്ഞതാണ്. കഥ മുഴുവൻ പറഞ്ഞ് കേൾപ്പിച്ചപ്പോൾ മോഹൻലാൽ ചോദിച്ചു, ആരാണ് ഈ ചാക്കോമാഷായിട്ട് അഭിനയിക്കുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ ഉള്ളി പറഞ്ഞു, തിലകൻ ചേട്ടനാണ്. അത് വേണിച്ചേട്ടന് കൊടുക്കുക എന്ന് മോഹൻലാൽ പറഞ്ഞു എന്ന് ഭദ്രൻ പറഞ്ഞു. എനിക്കറിഞ്ഞുകൂടാ, ഭദ്രൻ പറഞ്ഞു. ഉടനെ ഞാൻ ചോദിച്ചു, നിങ്ങളെന്ത് പറഞ്ഞു? ഇല്ല, ഇത് തിലകൻ ചേട്ടൻ തന്നെ എടുക്കണം, പിന്നെ നെർമുടി വേണുവിന് പറ്റിയ വേറൊരു നല്ല റോളുണ്ട് എന്ന്. ഇത് തിലകൻ ചേട്ടൻ എടുക്കുന്നില്ലെങ്കിൽ ഞാൻ ഈ പ്രോജക്റ്റ് വേണ്ടെന്ന് വെക്കും എന്ന് പറഞ്ഞു. ഇത് പറഞ്ഞതാണ്. നെടുമുടി വേണു നല്ല നടനല്ലേ? മോശം നടനാണെന്ന് ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല. പിന്നെ ആരോടും പറഞ്ഞിട്ടില്ല. അഥവാ ആരെങ്കിലും ചോദിച്ചാലും ഞാൻ ഓക്കെ എന്നേ പറഞ്ഞിട്ടുള്ളൂ. ആ കാര്യത്തിൽ വേണു പറഞ്ഞതിനോട് തന്നെ ഞാൻ യോജിക്കാം. മലയാളത്തിലുള്ളവരെല്ലാവരും നല്ല നടന്മാരാണ്, നടികൾ പോലും. ഏറെ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു നടനാണ് തിലകൻ എന്ന്. സിനിമയിൽ മാത്രമല്ല, പുറത്തും ലൈഫിലും ഞാൻ ഒരുപാട് തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. ആ തെറ്റിദ്ധാരണ മാറ്റാനായി ഈ തിലകൻ ചേട്ടൻ്റെ ഭാഗത്തുനിന്ന് ഇനി എന്തുണ്ടാവും? ഞാൻ എൻ്റെ വായനയിൽ നിന്ന് പഠിച്ചിട്ടുള്ളത്, നമുക്കൊരു ക്യാരക്ടർ ഉണ്ടെങ്കിൽ ആ ക്യാരക്ടർ സ്റ്റഡി ആയിട്ട് മുമ്പോട്ട് കൊണ്ടുപോകുക, അത് മാറ്റിമറിക്കാൻ ശ്രമിക്കാതിരിക്കുക. ഞാൻ എൻ്റെ മനസാക്ഷിയിൽ മാത്രം വിശ്വസിക്കുന്ന ആളാണ്. ഈശ്വരനിൽ വിശ്വസിക്കുന്ന പലരും കൊള്ളയും കൊള്ളിവെപ്പും ചെയ്യുന്നവരാണ്, അത് ഞാൻ കണ്ടിട്ടുണ്ട്. താങ്കൾ വളരെ വലിയ അസുഖമായിട്ട് മരണത്തെ മുന്നിൽ കണ്ട സമയത്ത് പോലും ഈശ്വരൻ്റെ നാമം താങ്കളുടെ മനസ്സിൽ വന്നിട്ടില്ല? ഈശ്വരൻ എന്നെ രക്ഷിച്ചിട്ടുമില്ല. ഈശ്വരൻ രക്ഷിക്കുമായിരുന്നെങ്കിൽ ഈ പ്രവൃത്തികളൊക്കെ ഈശ്വരൻ കാണുമായിരുന്നല്ലോ.
ആറ് മക്കളെ വളർത്തി ഇനിയൊരു പെണ്ണിനെ കെട്ടിച്ചയക്കേണ്ടവനാണ് ഞാൻ. എന്നോട് ഈശ്വരൻ അറിയാം ഇങ്ങനൊരു പണി ചെയ്യുവാരെങ്കിലും. അപ്പം സ്വന്തം കഴിവിലുള്ള ഈ ആത്മവിശ്വാസത്തിലൂടെ തന്നെ താങ്കൾ മുന്നോട്ട് പോയി പുതിയ ഉയരങ്ങൾ കീഴടക്കട്ടെ എന്ന് ആശംസിക്കുന്നു. വളരെ നന്ദി.